ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കില്ലാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അരി കുതിർത്തുകയോ അരക്കുകയോ ചെയ്യാതെ അരിപ്പൊടി വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ചുടാൻ പറ്റുന്ന സോഫ്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2 അച്ച് ശർക്കരയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1 ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയാണ് വെച്ചത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ തവി കണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഫ്രൈ ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ ഓരോരോ തവി കണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കാം. നന്നായി പൊങ്ങി വരുന്നുണ്ട്. 1 ഭാഗം ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഫ്രൈ ആയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ അടിപൊളിയായ സോഫ്റ്റ് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.